നമസ്കാരം. കായൽ ഭൂമി കൈയേറിയെന്ന പരാതിയെ തുടർന്ന് നടൻ ജയസൂര്യക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് വിജിലൻസ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് വിശദമായ അന്വേഷണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 6 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്ന് കാണിച്ച് ഹർജിക്കാരനായ ഗിരീഷ് ബാബു വീണ്ടും ഹർജി സമർപ്പിച്ചതോടെയായിരുന്നു ഈ നടപടി. ഇന്നലെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കടവന്ത്ര ഭാഗത്തെ വീടിനു സമീപം നടൻ നിർമ്മിച്ച ബോട്ട് ജെട്ടിയും ചുറ്റുമതിലും ചിലവന്നൂർ കായൽ പുറമ്പോക്ക് കയ്യേർ നിർമ്മിച്ചതാണെന്നായിരുന്നു ആരോപണം. കണയന്നൂർ താലൂക്ക് സർവേയിൽ ഇത് കണ്ടെത്തുകയും കോർപ്പറേഷൻ സെക്രട്ടറി തൃശൂർ വിജിലൻസ് കോടതിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ജയസൂര്യയും കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായിരുന്നവരും ഉൾപ്പെടെ 4 പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം. 2013 നൽകിയ പരാതിയെ തുടർന്ന് അനധികൃത നിർമ്മാണം 14 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് കാണിച്ച് 2014 ജയസൂര്യയ്ക്ക് കൊച്ചി കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. കയ്യേറ്റം അളക്കാൻ കണയന്നൂർ താലൂക്ക് സർവേയറെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും ഉത്തരവുകളൊന്നും നടപ്പാക്കിയിട്ടില്ല. ഇതോടെയായിരുന്നു കേസ് കോടതിയിലെത്തിയത്. സംഭവം നടന്നത് എറണാകുളം ജില്ലയിലായതിനാൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. തീരദേശ പരിപാലന സംരക്ഷണ നിയമവും മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടവും ലംഘിച്ച് കായലിന് സമീപം ജയസൂര്യ അനധികൃതമായി ബോട്ടും ജെട്ടിയും ചുറ്റുമതിലും നിർമ്മിച്ചെന്നും അതിന് കോർപ്പറേഷൻ അധികൃതർ ഒത്താശ ചെയ്തു എന്നുമാണ് പരാതി. നടൻ ജയസൂര്യ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തനിക്കെതിരെയുള്ള എല്ലാവിധ നടപടികളും മരവിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ജയസൂര്യയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചിൻ കോർപ്പറേഷൻ മുൻ സെക്രട്ടറി വി ആർ രാജു, മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ എം ജോർജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ നിസാർ, കണിയന്നൂർ താലൂക്ക് ഹെഡ് സർവേയർ രാജീവ് ജോസഫ്, നടൻ ജയസൂര്യ എന്നിവരെ പ്രതികളാക്കി തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത്. പരാതിയെ തുടർന്ന് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. 2015 ഡിസംബർ 18 തൃശൂർ വിജിലൻസ് കോടതിയിൽ CMB 981/2015 നമ്പർ പ്രകാരം ഹർജി ഫയൽ ചെയ്തത്. ഹർജി പരിഗണിച്ച് വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം കണയന്നൂർ താലൂക്ക് സർവേയർ നടത്തിയ പരിശോധനയിൽ 3 സെന്റ് 700 കായൽ നികത്തി കയ്യേറിയതായും കായലിലേക്ക് അനധികൃതമായി ബോട്ട് ചെട്ടി സ്ഥാപിച്ചതായും കണ്ടെത്തിയിരുന്നു. പിന്നീട് ഹർജി പരിഗണിച്ച് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കുന്നതായി എറണാകുളം വിജിലൻസ് യൂണിറ്റ് DYSP ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2016 ഫെബ്രുവരി 27 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി 6 വർഷവും 5 മാസവും പൂർത്തീകരിച്ചിട്ടും കേസിന്റെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാത്ത കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ നീട്ടുന്നതായി ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Dimos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.